സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാനായ വടകര മുഹമ്മദ് അലി തങ്ങൾ ഒരു ദിവസം പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഇങ്ങനെ കയറി വന്നു. അപ്പൊ ഒരാൾ ഓടി നിർത്താതെ, എന്റെ പല്ല്, തങ്ങളെ എന്റെ പല്ല് വേദന, പല്ല് പോയി. മൂപ്പരോടെ തന്നെ എന്റെ പല്ല് പോയിട്ടുണ്ടോ? മൂപ്പര ഒരു മറുപടി അത് കഴിഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറുപ്പമാണ്, പ്രസംഗിച്ച് പഠിക്കുന്ന കാലമാണ്. അപ്പൊ ഉസ്താദ് മുതാലിബികളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മേലെ കിടക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിളിച്ച് വടകര മുഹമ്മദ് അലി തങ്ങൾ. അപ്പോ വടകര മുഹമ്മദ് അലി തങ്ങൾ ഉസ്താദിനോട് പറയും, ഉസ്താദിനോട് പറയാണ്, ഇവന് ദൈവൻ ഏപ്പിന്റെ ആളാണ്. ഉസ്താദിനോട് പറഞ്ഞ വാക്ക്, ഇവൻ ഏപ്പിന്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് ഞാൻ SYS സംഘടനാ പ്രവർത്തന രംഗത്തൊന്നുമില്ല. ഉസ്താദിനോട് പറയണം, ഇവൻ ഏപ്പിന്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞു, കാലം കുറെ കഴിഞ്ഞു. അതാ ഒരു വലിയ വിഷയം വന്നു, കുവൈത്ത് കരാറ്. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് ഒരു സമ്മേളനം. സമ്മേളനം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. വടകര മുഹമ്മദ് അലി തങ്ങളെ ഒരു മാരുതി കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ ചെന്നപ്പോ വീട്ടിൽ നിന്ന് മൂപ്പരനോട് പറഞ്ഞു, എടോ മുസ്ലിയാരെ, ഈ ഏപ്പിന്റെ കൂടെ നടന്നാല് പൈസ എത്തൂലട്ടോ. ഏപ്പിന്റെ കൂടെ നടന്നാല് പൈസ എത്തൂലട്ടോ. ഈ പൈസ കിട്ടണ പുല്ലൂക്കരത്തന്നെ പോയി ഇന്ന് ബാഗ് പറഞ്ഞു, നല്ല പൈസ. ഞാനിങ്ങനെ ചുറ്റും പൈസ കിട്ടൂലെന്നല്ലേ പറഞ്ഞത്, ആദരം കിട്ടൂലെന്ന് പറഞ്ഞിട്ടില്ല, സ്വർഗം കിട്ടൂലെന്ന് പറഞ്ഞിട്ടില്ല, പൈസ കിട്ടൂലെന്നല്ലേ പറഞ്ഞു. പൈസക്കല്ലോ ജീന്. ഞാൻ മഹാനവങ്ങളെയും കൂട്ടി പോയി എന്റെ നാട്ടിലൊരു മദ്രസ അത് തുടങ്ങണം. അതിനുവേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന സമയത്ത് കണ്ണാരണ്യാമതമുസ്ലിയാര് നിങ്ങളെ പറയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. നാട്ടിൽ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, അവിടെയുള്ള നേതാക്കന്മാര് കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചിരുന്നു വേറൊരു പള്ളിയിൽ. അത് രാവിലെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയിരിക്കുന്നു കണാരണ്ടി അഹമ്മദ് മുസ്ലിയാര്. ഇതാ മൂപ്പര് വരുന്ന സമയത്ത് ഇടക്കിടക്ക് കണാരണ്ടി അഹമ്മദ് മുസ്ലിയാര്, കണാരണ്ടി അഹമ്മദ് മുസ്ലിയാര് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ വടകര മുഹമ്മദ് അലി തങ്ങളും ഞാനും കാന്തപുരം ഉസ്താദും കുട്ടിയാടി സിറാജുഹുദയുടെ തറക്കല്ലിടൽ കഴിഞ്ഞിട്ട് ഓർക്കാട്ടേഴിയും തറക്കല്ലിടലിനോടനുബന്ധിച്ച് പരിപാടി നടന്ന് ഉസ്താദ് വന്ന് അതിന് ജനങ്ങളോട് പ്രസംഗിച്ച് പണം പിരിപ്പിച്ചു തന്നു. അതും കഴിഞ്ഞ് ഓർക്കാട്ടേരി സമ്മേളനത്തിലിരുന്നു. അവിടെ വടകര മുഹമ്മദ് അലി തങ്ങളുണ്ട്, ഉള്ളാസങ്ങളുണ്ട്, വലിയ വലിയ മഹാന്മാരൊക്കെ ഉള്ള സദസ്സ്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവര് വിസ്കരിച്ചു തുടങ്ങിയ പ്രസംഗം വിശാലവിസ്കരിച്ചിട്ടില്ല. ഇപ്പൊ ഈ സദസ്സിൽ പലരും വിശാലവിസ്കരിച്ചിട്ടില്ലല്ലോ. പോയാ മറക്കാതെ നമ്മൾ നിസ്കരിക്കുമല്ലോ. എന്നാൽ നിസ്കരിക്കാതെ പ്രസംഗം കുറെ തുടർന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് വടകര ഒരു ഹോട്ടലിൽ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോ വടകര മുഹമ്മദ് അലി തങ്ങൾ എത്തുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ മൂപ്പര അനുജനിഞ്ഞു വന്നു. മുന്നപ്പുള്ളതും തിരിയാൻ ഒന്നോ അദ്ദേഹത്തിന്റെ കബറ് സന്തോഷത്തിലാകട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നു, നിസ്കരിക്കാതെ സ്റ്റേജ് കുടുങ്ങി പോയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നിസ്കരിച്ച് കുറച്ച് തടിഞ്ഞു വരുന്നുണ്ട്. വന്ന് കുറച്ച് കഴിഞ്ഞു ഉസ്താദും തങ്ങളൊപ്പം നേരെ കയറിപ്പോയി. ഞാനിങ്ങനെ കത്തുന്നു, വടകര മഹാനായിട്ട് വന്ന് ഇറങ്ങി ഞാൻ മെല്ലെ പോയി കൈപിടിച്ചു. വേറെ നിസ്കരിക്കാണ്ടാ വേണം, ആദ്യത്തെ ചോദ്യം നിസ്കരിക്കാണ്ടാ വേണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പിന്നെ നിസ്കരിക്കും. അപ്പോൾ അവിടെ നിസ്കരിക്കാൻ പോകാൻ അവരില്ലാത്തോണ്ടാണ്. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ എടുക്കുന്ന പണി എന്റെ എടുത്തോ, പണി മാറ്റിയൊന്നും വേണ്ട. മുമ്പൊരിക്കൽ എന്നെ പരീക്ഷിച്ചതാണ്, പൈസ കിട്ടൂല എപ്പിന്റെ കൂടെ നിന്നാൽ. അന്ന് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് പറഞ്ഞു വന്നത് സഹോദരന്മാരെ, CM വലിയുള്ളാഹിയും വടകര മുഹമ്മദ് അലി തങ്ങളും അങ്ങനെയുള്ള വലിയ പ്രഗത്ഭരായ നിരവധി ഔലിയാക്കൾ സാലിഹീങ്ങൾ അവരുടെയൊക്കെ പൊരുത്തം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വടകര മുഹമ്മദ് അലി തങ്ങളെ നേർച്ചയ്ക്ക് ഉസ്താദ് വന്നു. ഉസ്താദിന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കാസർകോടത്തോളം വലിയ തിരക്കാണ്. ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ട് വേണ, ഒരാട്ടിനെ പിടിച്ചിട്ട് AP കാറിൽ കയറ്റി കൊടുത്തു. അങ്ങനെ മൂപ്പർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അങ്ങ് കൊണ്ടുപോയി ചാർത്തു തീർന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലുള്ള ആദരവും ബഹുമാനവും. ഞാൻ പോയി ഉസ്താദിനെ റിയാദിൽ അറസ്റ്റ് ചെയ്തപ്പോ മഹാനായ വേലക്കടങ്ങൾ എന്നെ പറഞ്ഞു വെച്ചു, അള്ളാഹു അവിടുത്തെ കബറ് സന്തോഷത്തിലാക്കട്ടെ. വടകരയുടെ സമീപത്തിരുന്നു, ഉസ്താദിനെ റിയാദിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അവിടുന്ന് ദ്വാരക്കണം. ഉടനെ എന്നോട് ആര് പറഞ്ഞു നജിദ് പോകാൻ, ആര് പറഞ്ഞു ഇവിടെ നജിദ് പോകാൻ, ആര് പറഞ്ഞു എന്തിനു പോയി? ഭയങ്കര രക്ഷപ്പെട്ടോട്ടെ, പോയി വിദ്യാർത്ഥിയുടെ പോയി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. വിജയ ദിവസം അള്ളാഹു തങ്ങളെ രക്ഷപ്പെടുത്തി.
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സാലിഹീങ്ങൾക്ക് മഹാൻമാർക്ക് കൊടുത്ത പവർ, ആ മഹാന്മാരുമായുള്ള ബന്ധം, അതാണ് ഉസ്താദിന്റെ വലിയ പവർ. അത് നേരിൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ. വളരെ ചുരുങ്ങിയ ചിലർക്ക് ഭാഗ്യമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചു.